ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പൊക്കോ പൊക്കോ പോ. എന്താടാ എടാ, ഞാൻ അങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ഇട്ടു? അങ്ങോട്ട് കെട്ടിടത്തല്ല, അമ്മ ഒരു പുറകിലുണ്ട്. എടാ ജീവൻ വേണി ഓടണം. ചന്ദ്രഗ്രഹണം നടന്ന ആ രാത്രി ഒരു ദിവ്യ വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത്. പിന്നീട് പെരുവത്തുകടവന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി. ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു. ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും തേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല. ഞാൻ കൊറേ നാളായി ചോദിക്കണം വിചാരിക്കുന്നു, ഈ നാട്ടുകാര് മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു? ദിവ്യ വെളിച്ചാണെന്നാ? ദിവ്യ വെളിച്ചം പറഞ്ഞല്ലോ, ഭയങ്കര വെളിച്ചാണ്, കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് ചെന്നിക്കുത്തല്ലേ? ചെന്നിക്കൊന്നും ദിവ്യ വെളിച്ചം പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ? പിന്നെ എത്ര നാളായി ശരിക്കും ദിവ്യ വെളിച്ചം? ഭഗവാന്റെ കാറ് ബജരംഗ് ബിജു അളിയാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഏ, ഇത് ഒളിച്ചോട്ട രക്തമൊന്നുമില്ല മക്കളെ, ഒളിച്ചോടന കേട്ടാ. എന്താടാ പെട്ടി കിട്ടിയില്ലേ? കിട്ടി പോലെ പെട്ടി കിട്ടി, വേണം എടാ ദിവ്യ വെളിച്ച കണ്ട മഹാനെ. ആരെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേലായുധന്റെ എട്ട് തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി
കേരളത്തിൽ ആദ്യമായി ഇതാ പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു. നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുവാൻ ഗർഭിണികൾ കുട്ടികൾ ദയവായി മാറി. ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും. ഗർഭം കലങ്ങി തേവർ വെടിക്കെട്ട് വേലായുധനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായുധൻ തേവരായി വന്നതാണോ എന്നറിയില്ല. ആ വെടിക്കെട്ട് കാരണം വിനയന് തൻ്റെ ശ്രീദേവിയെയും പെരുവത്ത് കടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി ടാക്കീസിൽ സിനിമ എന്ന അത്ഭുതം വീണ്ടും ഉദിച്ചു. പൊടി പിടിച്ച ഓർമ്മകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. വിനയൻ ഇന്നും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ശ്രീദേവി ടാക്കീസ് മാധവേട്ടന് തിരികെ നൽകാൻ. ലോകചരിത്രത്തിൽ സിനിമയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടൊന്നുമല്ല മാധവൻ സിനിമയെ സ്നേഹിച്ചത്. സിനിമയോടുള്ള ഒരുതരം അഭിനിവേശം, അതാണ് ഇന്നും മാധവനെ സഞ്ചരിക്കുന്ന ഒരു സിനിമാ കൊട്ടകയാക്കിയത്. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങുന്നത് പോലെ സിനിമ ഇനിയും ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ. നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ.